കൊച്ചിയിൽ നിന്ന് സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സീരിയൽ കില്ലർ പിടിയിൽ. കൊച്ചി SRM റോഡ് സ്വദേശിയായ പ്രതിയെയാണ് പിടികൂടിയത്. കൊലപ്പെടുത്തിയ ശേഷം കഷ്ടങ്ങളാക്കി കുഴിച്ചിടുകയായിരുന്നു. MS അനീഷ് കുമാറാണ് ചെയ്യുന്നത്. അനീഷ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് വരുന്നത്. എന്താണ് നിലവിൽ പോലീസ് നൽകുന്ന സൂചനകൾ? ഗോപി, തടവന്ത്ര പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പൊന്നുരുന്നി ഭാഗത്ത് നിന്നും ഒരു യുവതിയെ കഴിഞ്ഞ ദിവസം കാണാതായിരുന്നു. ആ യുവതിയുടെ മൃതദേഹം തിരുവല്ലയിൽ നിന്നും കണ്ടെടുത്തിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. കൊച്ചി നഗരത്തിൽ ലോട്ടറി വിൽപ്പന നടത്തി വന്ന ഒരു ഇതര സംസ്ഥാന തൊഴിലാളി സ്ത്രീയായിരുന്നു ഇവരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് SRM റോഡിൽ താമസിക്കുന്ന ഷാഫി എന്നയാളെ പോലീസ് പിടികൂടി. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഞെട്ടിക്കുന്ന മറ്റു ചില വിവരങ്ങൾ. മറ്റൊരു യുവതിയെയും ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത്. കൊച്ചിയിൽ നിന്നും ഇവരെ കൂട്ടിക്കൊണ്ടുപോയാണ് ഈ കൊല നടത്തിയതെന്ന വിവരങ്ങൾ ആണ് പോലീസ് നൽകുന്നത്. ഈ ആദ്യം കാണാതായ ആളെ തെരഞ്ഞുള്ള അന്വേഷണം നടക്കുമ്പോൾ ഈ ഫോണിന്റെ സിഗ്നലുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ ഈ തിരുവല്ലയിലെത്തുകയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തെന്നാണ് നമുക്ക് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ ഷാഫിക്ക് പുറമെ മറ്റ് രണ്ടു പേർ കൂടി അറസ്റ്റിലായുണ്ട്, കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെരുമ്പാവൂർ സ്വദേശികളാണ്. ഈ കൊലപാതകങ്ങളുമായി ചില ആഭിചാര സ്ത്രീകൾക്ക് ബന്ധമുണ്ട് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിച്ചേരുന്നുണ്ട്. കാരണം ആദ്യം കാണാതായ കടവന്ത്ര പൊന്നുരുന്നി സ്വദേശിനിയായ യുവതിക്ക് ചില ആഭിചാര ക്രിയകളുമായി ബന്ധമുണ്ട് എന്ന് നാട്ടുകാർ ഈ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ആൾക്കും ഇത്തരത്തിൽ ഈ അതിനു മുമ്പേ മരിച്ച, അതായത് രണ്ടാമത് പുറത്തു വന്ന കേസിനും ഇതുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങളുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ട്. രണ്ടുപേരെയും തിരുവല്ലയിൽ എത്തിച്ച് കൊല നടത്തുമ്പോൾ ഈ ആഭിചാര ക്രിയകളുടെ ഭാഗമായി ആവാം ഈ കൊല നടന്നത് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിച്ചേരുന്നത്. എന്തായാലും വളരെ വിശദമായി ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. സ്ഥലത്തടക്കം പരിശോധന നടത്തുന്ന കാര്യത്തെക്കുറിച്ചുമൊക്കെ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ കൃത്യമായ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ചുരുളഴിയാൻ ഇനിയും സമയം വേണ്ടിവരും. എന്നാലും പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ ആണ്. പോലീസ് വളരെ ക്ലിയറായി ഈ കൃത്യമായ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗോപി. അതായത് കൊല്ലപ്പെട്ട രണ്ടുപേരെയും കൊച്ചിയിൽ നിന്നും ഒരു സ്ഥലത്ത് എത്തിച്ചു, തിരുവല്ലയിൽ എത്തിച്ചു, അതിനുശേഷം ഏകദേശം ഒരേ രീതിയിൽ കൊലപ്പെടുത്തി, അങ്ങനെയാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും ഈ ഈ സംഭവങ്ങൾ തമ്മിലുള്ള ഒരു സാമാണ്. ഈ കൊലപാതകി ഒരേ രീതിയിലാണ് ഈ രണ്ട് കൃത്യങ്ങളും നടത്തിയതെന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ പോലീസ് തെരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കൊലപാതകങ്ങളുടെ സാമയം തന്നെയാണ് ഈ രണ്ട് കൊലപാതകവും ഒരു കാര്യത്തിനു വേണ്ടി, അതായത് ഈ ആഭിചാര ക്രിയകളുടെ ഭാഗമായാണ് ഈ കൊലപാതകം നടത്തിയതെന്ന ഒരു നിഗമനത്തിലേക്ക് പോലീസിനെ എത്തിച്ചിരിക്കുന്നത്. മൂന്ന് പേർ നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഒരാൾ ഷാഫി എന്നയാളും മറ്റ് രണ്ടു പേര് ഏജന്റുമാരാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു ദമ്പതികളുടെ എന്തോ ആവശ്യത്തിന് വേണ്ടിയാണ് ഇത് ഈ കൃത്യം ചെയ്തിരിക്കുന്നത് എന്നൊരു നിഗമനമാണ് ഇപ്പോൾ പോലീസിനുള്ളത് ഗോപി. അതായത് ഇതിൽ ഇനിയും കണ്ണികളെ കിട്ടാനുണ്ട്. ഈ കാര്യത്തിൽ വീണ്ടും തെരച്ചിൽ അല്ലെങ്കിൽ വളരെ വിശദമായ അന്വേഷണം നടക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കുഴിച്ചിട്ട സ്ഥലമടക്കമുള്ള ഇടങ്ങളിൽ പരിശോധന നടത്തണം. ഈ മൃതദേഹം ലഭിച്ച ഇടവും പിന്നീട് രണ്ടാമത്തെ മൃതദേഹം എവിടെ എന്നത് സംബന്ധിച്ചൊക്കെയുള്ള അന്വേഷണവും നടക്കേണ്ടതുണ്ട്. എന്തായാലും വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടക്കേണ്ടതുണ്ട്. ഇനി മൃതദേഹങ്ങൾ ലഭിക്കണം, മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനൊക്കെ വിധേയമാക്കി ഏത് തരത്തിലുള്ള ഇടപെടലുകളാണ് നടന്നിരുന്നത്, ഏത് രീതിയിലാണ് കൊലപാതകം നടന്നത്, ഈ ആഭിചാര ക്രിയകളുടെ ഭാഗമായുള്ള നരബലി പോലെയുള്ള കൃത്യങ്ങളാണോ ഈ കേസുമായി ബന്ധപ്പെട്ട് നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഇതടക്കം സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്കാണ് പോലീസ് നീങ്ങുന്നത്. ഈ അന്വേഷണത്തിന്റെ ഒരു ആദ്യഘട്ടമായതുകൊണ്ട് തന്നെ പൂർണ്ണമായൊരു ചിത്രം പോലീസിൽ നിന്നും അവർ നൽകുന്നില്ല. കാരണം കാര്യങ്ങൾ പരിശോധിച്ച് വരികയാണ് എന്ന മറുപടിയാണ് നൽകുന്നത്. കടവന്ത്ര പോലീസ് സ്റ്റേഷനിലാണ് ഇത് സംബന്ധിച്ച കേസ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഏതായാലും ആഭിചാര ക്രിയകൾക്കായി ദുർമന്ത്രവാദത്തിനായി നരബലി നടന്നു എന്ന സംശയമാണ് പോലീസും പങ്കുവയ്ക്കുന്നത്. ഒരു മിസ്സിംഗ് കേസ് എന്റെ അന്വേഷണത്തിന്റെ തുടർച്ചയിലാണ് പോലീസിൽ നിന്നും ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കിട്ടുന്നത്. സ്ത്രീകളെ കൊച്ചിയിൽ നിന്നും പ്രലോഭിപ്പിച്ചോ എന്തോ ചെയ്തോ അവരെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു, വേറെ ഒരിടത്തേക്ക് കൊണ്ടുപോകുന്നു, അവിടെ വെച്ചിട്ട് കൊല ചെയ്യപ്പെടുന്നു, സമാനമായ രീതിയിൽ കൊല്ലുന്നു, അതിനുശേഷം മൃതദേഹം കുഴിച്ചിടുന്നു. ഇതാണ് ഇപ്പോൾ ലഭ്യമായ വിവരം. ഇത് ചെയ്ത
ചെയ്യാൻ പ്രേരിപ്പിച്ച രണ്ടുപേരും ചെയ്ത ഒരാളും പോലീസ് കസ്റ്റഡിയിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അഭിചാര ക്രിയകളുമായി ഇതിന് ബന്ധമുണ്ട് എന്നാണ് നാട്ടുകാരും പറയുന്നത്, അല്ലെങ്കിൽ നിലവിൽ പറഞ്ഞു കേൾക്കുന്നത്. കാരണം ഈ ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവർ അത്തരത്തിലുള്ള ക്രിയകൾ മുൻപ് ചെയ്തിരുന്നതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ സ്ത്രീകൾ ഏകദേശം 50 വയസ്സിനടുത്ത് പ്രായമുള്ള സ്ത്രീകളെയാണ് ഇത്തരത്തിന് കൊച്ചിയിൽ നിന്നും കൊണ്ടുപോയി. അതിൽ കൊല്ലപ്പെട്ട ഒരാൾ കൊച്ചി സ്വദേശി പത്മമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇവരെ കൊച്ചിയിൽ നിന്നും കൊണ്ടുപോയി തിരുവല്ലയിൽ എത്തിച്ച് അവിടെ നിന്നും ഏതോ ഒരു ക്രിയയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ എത്ര കാര്യങ്ങൾക്ക് വേണ്ടി കൊലപ്പെടുത്തി കഷ്ണം കഷ്ണമാക്കി മൃതദേഹം കുഴിച്ചിട്ടു എന്നുള്ളതാണ് നിലവിൽ പോലീസ് നൽകുന്ന വിവരം. ഏതായാലും ഈ മൃതദേഹങ്ങൾ കണ്ടെടുക്കേണ്ടതുണ്ട്, അതിൽ ശാസ്ത്രീയ പരിശോധനകൾ ഉണ്ടാവേണ്ടതുണ്ട്, ഇത് എന്തിനു വേണ്ടി ചെയ്തു എന്ന് അറിയേണ്ടതുണ്ട്, എത്ര ആൾക്കാരുണ്ട് എന്നറിയേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വരും മണിക്കൂറുകളിൽ വിശദമായി തന്നെ കിടക്കും. പക്ഷേ ഞെട്ടിക്കുന്ന ഈ ഒരു വാർത്തയോടെയാണ് ഇന്നിപ്പോൾ കേരള സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലും ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് ദുർമന്ത്രവാദത്തിന് വേണ്ടിയുള്ള കൊലപാതകമാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഈ കൊലപാതകത്തിൽ സ്ത്രീകളെ എത്തിച്ച ഏജന്റും പിന്നെ രണ്ടുപേരുമാണ് പിടിയിലുള്ളത്. അതാരൊക്കെ എന്നുള്ളത് അല്പസമയത്തിനകം അനീഷ വിശദാംശങ്ങൾ തരും. ഏതായാലും സ്ത്രീകളെ ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയി, അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ മറ്റെന്തോ കാരണം കൊണ്ടോ സ്ത്രീകളെ ഇവിടുന്ന് കൊണ്ടുപോയി ഏജന്റ്, അയാളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ള പ്രധാനി. അയാളെ കസ്റ്റഡിയിൽ കിട്ടിയപ്പോഴാണ് അതിന്റെ പിന്നിലേക്ക് നയിച്ച കാരണങ്ങളെ കുറിച്ച് വ്യക്തമായതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ രണ്ടുപേർ കൂടി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. അവർ ആരൊക്കെ എന്തൊക്കെയാണ് എന്നുള്ള വിവരങ്ങൾ ആധികാരികതയോടെ പോലീസ് നൽകുമ്പോഴേ ഇതിന്റെ ഒരു വ്യക്തത പൂർണ്ണമായും നമുക്ക് വരികയുമുള്ളൂ. ലോട്ടറി കച്ചവടക്കാരിയായ സ്ത്രീയെ 26 സെപ്റ്റംബറിനാണ് കാണാതായത്. അതിനുശേഷം അവരെ മിസ്സിംഗ് കേസായി പരിഗണിക്കുകയും അവരുടെ മകൻ പരാതി നൽകുകയുമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഒരു സ്ത്രീ കാലടി സ്വദേശിയാണ് കൊല്ലപ്പെട്ട ഒരു സ്ത്രീ ഉള്ളത്. ഏതായാലും ഇത് മിസ്സിംഗ് കേസ് അന്വേഷിച്ച് 26 കാണാതായ സ്ത്രീയുടെ മിസ്സിംഗ് കേസ് അന്വേഷിച്ച് പോലീസ് എത്തിയപ്പോഴാണ് അതിനു മുമ്പും സമാനമായ രീതിയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നറിയുന്നത്. അതൊരു തുടർച്ചയായ ഒരു സൈക്കോ കൊലപാതകത്തിൻ്റെ ലക്ഷണങ്ങളും അത് കാണിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് പോലീസ് അല്പസമയത്തിനകം വ്യക്തമാക്കുകയും ചെയ്യും. അനീഷ ആണ് ചേരുന്നത്. അനീഷ, പുതിയ വിവരങ്ങൾ. നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് തിരുവല്ലയിലാണ് ഈ ഇവിടുത്തെ മുഴുവൻ പോലീസ് സംഘവുമുള്ളത്. അവർ മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പിടികിട്ടുന്നത്. എന്തായാലും കേരളത്തിൽ ഇതുവരെ കേട്ട് കേൾവിയില്ലാത്ത തരത്തിലുള്ള കൊലപാതകങ്ങളാണ് നടന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. രണ്ട് സ്ത്രീകളാണ് മരിച്ചിരിക്കുന്നത്. കടവന്ത്ര സ്വദേശിയായ സ്ത്രീയും മറ്റൊന്ന് കാലടി സ്വദേശിനിയായ സ്ത്രീയുമാണ്. കടവന്ത്ര സ്വദേശിയായ സ്ത്രീയുടെ മരണത്തെ തുടർന്ന് അവർ കൊച്ചി നഗരത്തിൽ ലോട്ടറി വിൽപ്പന നടത്തി വരുന്ന സ്ത്രീയാണ്. അവരെ കാണാതായതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ്, മൊബൈൽ ഫോൺ ടവറുകളും മറ്റുമൊക്കെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ തിരുവല്ല ഭാഗത്തു നിന്നും അവരുടെ മൃതദേഹം കണ്ടെത്തിയതെന്ന സൂചനകൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിനുമായി ബന്ധപ്പെട്ട് ഒരു ആൾ കസ്റ്റഡിയിലായിരുന്നു. ഈ കസ്റ്റഡിയിലായ ആളെ ചോദ്യം ചെയ്തതിലാണ് സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു കൊലപാതകവും നടത്തി എന്ന് സമ്മതിച്ചിരിക്കുന്നത്. ഇത് തുടർന്ന് ആണ് മറ്റ് രണ്ട് തിരുവല്ല സ്വദേശികളായ രണ്ടുപേർ ഈ അറസ്റ്റിലായിരിക്കുന്നത്. അവരിൽ നിന്നും ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരം ചില ആഭിചാര ക്രിയകൾ നടന്നിരുന്നുവെന്ന വിവരം ലഭിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെ മൃതദേഹവും ഈ തിരുവല്ല ഭാഗത്ത് കുഴിച്ചിട്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് നമുക്ക് നൽകാൻ കഴിയുന്നത്. സാമ്പത്തിക നേട്ടത്തിനും ഐശ്വര്യത്തിനുമായാണ് ഇത്തരം ഈ ക്രിയകൾ ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്ന വിവരങ്ങൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു. എന്തായാലും വലിയ ഞെട്ടൽ തന്നെയാണ് ഈ കൊലപാതക പരമ്പരകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഏറെ പുരോഗമന പാതയിൽ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് നമ്മുടേത്. ആഭിചാര ക്രിയകളും മറ്റുമൊക്കെ 10 ആണ്ടുകൾക്ക് മുമ്പ് തന്നെ മാറ്റി നിർത്തപ്പെട്ടു എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു സ്ഥലത്ത് അവിടെയാണ് ഇത്തരത്തിൽ ആഭിചാര ക്രിയകൾക്ക് വേണ്ടി രണ്ട് യുവതികളെ ബലി കൊടുത്തിരിക്കുന്നു എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത്. നമുക്ക് കാണുന്ന കടവന്ത്ര സ്റ്റേഷനാണ്. ഈ കടവന്ത്ര സ്റ്റേഷനിൽ ലഭിച്ച ഒരു കാണാതായ ആളുടെ പരാതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഇക്കാര്യങ്ങൾ അനാവൃതം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ കൊച്ചിയിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും റവന്യൂ അധികൃതരും അടക്കമുള്ളവർ തിരുവല്ലയിൽ എത്തിയിട്ടുണ്ട്. അവിടെയാണ് വിശദമായ പരിശോധനകൾ നടക്കുകയും ഇതിലെ മറ്റ് നടപടിക്രമങ്ങൾ എന്തൊക്കെ ആയി എന്ന് കണ്ടെത്തുകയും ചെയ്യാൻ കഴിയുന്നത്. കാരണം ഇനി മൃതദേഹങ്ങൾ പുറത്തെടുക്കണം, പോസ്റ്റ്മോർട്ടം ചെയ്യണം, മറ്റ് പ്രതികൾ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിലൂടെയാവും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അനാവരണം ചെയ്യപ്പെടുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അനീഷ്, ഇതിപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത്, അല്ലെങ്കിൽ ആരുടെ ആഭിചാര ക്രിയയാണ്, അവർ പിടിയിലുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നിലവിൽ പോലീസ് എന്താണ് പറയുന്നത്?
നമുക്ക് പെരുമ്പാവൂർ സ്വദേശിയായ ഒരു ആളാണ് ഇതിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന വിവരങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. ഇയാൾ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിരുന്നു. ഈ അക്കൗണ്ടിൽ കൂടി തിരുവല്ല സ്വദേശിയായ ഒരു അനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും കൊച്ചി SRM റോഡ് സ്വദേശി ഷാഫിയാണ് നിലവിൽ പിടിയിലായ ഒരാൾ. അയാളുടെ ലീഡ് അനുസരിച്ച് മറ്റു രണ്ടുപേർ കൂടി പോലീസിന്റെ നിരീക്ഷണത്തിലോ കസ്റ്റഡിയിലോ ഉണ്ട്. അതായത് മൊത്തം 3 പേർ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് നിലവിൽ മനസ്സിലാക്കേണ്ടത്. അതിന്റെ വിവരങ്ങൾ അധികാരികമായി പോലീസ് നൽകുകയും ചെയ്യും. അനീഷ് ഇപ്പോൾ റേഞ്ച് ക്ലിയർ ആയെന്ന് തോന്നുന്നു. അനീഷ് പറഞ്ഞോളൂ. തീർച്ചയായും ഈ പെരുമ്പാവൂർ സ്വദേശിയായ ഒരു ഏജന്റ് ആണ് ഇതിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇയാൾ തിരുവല്ല സ്വദേശികളെ സ്വദേശിയായ മറ്റൊരാളെ പ്രീതിപ്പെടുത്തിയാൽ ജീവിതത്തിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് പറയുകയും ചെയ്തു. ഇത് രണ്ടും ഒരാൾ തന്നെയാണ്. ഈ പെരുമ്പാവൂർ സ്വദേശിയായ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയാണ് തിരുവല്ലക്കാരുമായി ആശയവിനിമയം നടത്തുകയും പെരുമ്പാവൂർ സ്വദേശി ആയ ആളെ പ്രീതിപ്പെടുത്തിയാൽ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്. ഇതിനുശേഷമാണ് ഈ യുവതിയെ തിരുവല്ലയിലേക്ക് കൊണ്ടുപോയത്. തിരുവല്ലയിൽ കൊണ്ടുപോയ ശേഷം കാലടി സ്വദേശിയായ യുവതിയെ ആദ്യം കൊണ്ടുപോയ യുവതിയെ കഴുത്തറുത്ത് കൊന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വന്നിരുന്നത്. പിന്നീട് സെപ്റ്റംബർ 27 കടവന്ത്രയിൽ നിന്നും ഈ പൊന്നൂരിനെ സ്വദേശിയായ സ്ത്രീയും നേരത്തെ സൂചിപ്പിച്ച നഗരത്തിൽ ലോട്ടറി വ്യാപാരം നടത്തുന്ന സ്ത്രീ അവരെയും ഇതേ രീതിയിൽ തന്നെ തിരുവല്ലയിലേക്ക് കൊണ്ടുപോയി കൊലപാതകം മനസ്സിലാക്കാൻ കഴിയുന്നത്. വലിയ ദിവസ വ്യത്യാസമല്ല, കേവലം ഒരാഴ്ചത്തെ വ്യത്യാസമുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കാലടി സ്വദേശിനെ കഴുത്തറുത്ത് കൊന്ന ശേഷം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് ഈ രണ്ടാമത്തെ സംഭവം നടക്കുന്നത്. രണ്ടാമത്തെ സംഭവം സെപ്റ്റംബർ 27 എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. Significant case. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം അങ്ങനെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഇറ്റ്സ് എ വെരി വെരി സെൻസേഷണൽ ആൻഡ് നമ്മൾ ഞെട്ടിക്കുന്ന ടൈപ്പ് കേസാണെന്ന് നമുക്ക് തോന്നുന്നു. വൈകുന്നേരം മനസ്സിലാവും. എവിഡൻസ് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ നോർമൽ കേസ്, ഇറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻറ്റ് കേസ്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം അങ്ങനെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഇറ്റ്സ് എ വെരി വെരി സെൻസേഷണൽ ആൻഡ് നമ്മൾ ഞെട്ടിക്കുന്ന ടൈപ്പ് കേസാണെന്ന് നമുക്ക് തോന്നുന്നു. വൈകുന്നേരം മനസ്സിലാവും. എവിഡൻസ് കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഗിവ് സം ടൈം, ഗിവ് സം ടൈം ബൈ ആഫ്റ്റർനൂൺ ഈവനിങ് വിൽ ടെൽ യു. ഓക്കെ, ബട്ട് ഇറ്റ് ഇസ് നോട്ട് എ നോർമൽ കേസ്, ഇറ്റ്സ് എ വെരി സിഗ്നിഫിക്കൻറ്റ് കേസ്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം അങ്ങനെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് ശരിയാണെങ്കിൽ ഇറ്റ്സ് എ വെരി വെരി സെൻസേഷണൽ അനീഷ് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും കമ്മീഷണർ വാക്കനുസരിച്ച് ഗീവ് സം ടൈം, അതായത് കുറച്ച് സമയം കൂടി അതിനകം പൂർണ്ണമായ വിവരങ്ങൾ നൽകാമെന്ന് ഔദ്യോഗികമായി തന്നെ പറയുന്നു. പക്ഷേ ഇതുവരെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഒരു സാധാരണ കേസല്ല, അസാധാരണമായ സംഭവം ആണ് എന്ന് തന്നെയാണ് കമ്മീഷൻ പറയുന്നത്. അനീഷ്. തീർച്ചയായും പോലീസിനോട് നമ്മൾ പലരോടും ബന്ധപ്പെടുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുമ്പോഴും അവരും നൽകുന്നത് ഞങ്ങൾക്ക് അല്പസമയം തരൂ എന്ന് തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചില നിഗമനങ്ങൾ, ചില പ്രാഥമിക തെളിവുകൾ എന്നിവ പോലീസിൻ്റെ കൈവശമുണ്ട്. പക്ഷേ ഇവ തമ്മിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഇവ കൂട്ടിച്ചേർത്താൽ മാത്രമേ ഒരു പൂർണ്ണ നിഗമനത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ. പ്രാഥമിക വിവരങ്ങളനുസരിച്ച് ഞെട്ടിക്കുന്ന ഒരു സംഭവ പരമ്പര തന്നെ ആണ് നടന്നിരിക്കുന്നതെന്നാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണങ്ങൾ നടക്കണം. ആ മൃതദേഹങ്ങൾ കണ്ടെടുക്കേണ്ടതുണ്ട്. അവ പോസ്റ്റ്മോർട്ടത്തിനും ഇൻക്വസ്റ്റിനുമൊക്കെ വിധേയമാക്കി ഏത് രീതിയിലാണ് ഈ കൊലപാതകം നടന്നത് എന്നത് സംബന്ധിച്ചൊരു ധാരണയിലേക്ക് എത്തണം. നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രതികൾ പറഞ്ഞ ചില വിവരങ്ങളും അനുസരിച്ചും കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ രണ്ട് മൃതദേഹങ്ങളും കഴുത്തറുത്ത് തന്നെയാണ് കൊന്നതെങ്കിൽ അതിൽ ഈ നേരത്തെ പറഞ്ഞ ചില ആഭിചാര നരബലിയുടെ ചില വസ്തുതകൾ കൂടി ഉൾപ്പെടും. അതുകൊണ്ട് കൃത്യമായി ആ തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അത് സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള കൊലപാതകമാണ് എന്ന വിവരത്തെക്കുറിച്ച് കൃത്യമായ ധാരണ വരൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം, ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം, സെപ്റ്റംബർ 27 കടവന്ത്ര സ്വദേശിനിയായ ലോട്ടറി വിൽപ്പനക്കാരിയായ സ്ത്രീയെ പൊന്നൂരിനി സ്വദേശിനിയെ എറണാകുളത്ത് നിന്നും തിരുവല്ലയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ആ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ ഈ മൊബൈൽ ഫോൺ ടവറുകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ചില നിർണായകമായ വിവരങ്ങൾ കിട്ടുകയും ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്ന് പോലീസിന് മനസ്സിലാവുകയും ചെയ്തു. ആ മൊബൈൽ ഫോണുകളും മറ്റും കേന്ദ്രീകരിച്ച്
വെച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒരു SRM റോഡ് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രതിയെ പിടിക്കുകയും അവിടെ താമസിച്ചു വന്നിരുന്ന ഒരു പ്രതിയെ പിടിക്കുകയും ചെയ്തു. ആ പ്രതിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മറ്റൊരു കടവന്ത്ര കാലടി സ്വദേശിനിയായ ഒരു യുവതിയെ കൂടി സമാനമായ തരത്തിൽ കൊണ്ടുപോയി ഒരേ സ്ഥലത്ത് വെച്ച് തിരുവല്ലയിൽ ഒരു ഇടത്ത് വെച്ച് കൊന്നിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നീട് തിരുവല്ല സ്വദേശികളായ രണ്ട് പേരെ അറസ്റ്റ് ചെയ്യുക കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത്. തിരുവല്ല സ്വദേശികളായ ഒരു നാട്ടുവൈദ്യരും ഭാര്യയുമാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിലേറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത് ഈ ആസൂത്രകൻ എന്ന രീതിയിൽ ആദ്യം ഈ തിരുവല്ല സ്വദേശികളായ ദമ്പതികളെ യുവതികളിലേക്ക് നയിച്ച ആളുകളാണ്. അയാളാണ് ഇതിന്റെ ആസൂത്രകൻ. അയാൾ ഈ ഫേസ്ബുക്കിൽ ഒരു വ്യാജ ID നിർമ്മിക്കുകയും ഈ ഐശ്വര്യത്തിനും ധനലാഭത്തിനും വേണ്ടിയുള്ള ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഇത്തരത്തിൽ അവരെ ബന്ധപ്പെട്ട രണ്ടു പേരാണ് തിരുവല്ല സ്വദേശികളായ ദമ്പതികളെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അവർ ഈ ബന്ധപ്പെട്ടപ്പോൾ മറ്റൊരാളെ ബന്ധപ്പെടുന്നതിനാണ് പറഞ്ഞത്. പക്ഷേ ആ ഫേസ്ബുക്കിൽ വ്യാജ അക്കൗണ്ട് ഉണ്ടാക്കിയ ആൾ തന്നെയായിരുന്നു ഇതിൻ്റെ ഏജൻ്റ് എന്ന രീതിയിൽ നിന്നത്. അയാൾ ഈ ദമ്പതികളെ ബന്ധപ്പെട്ടപ്പോഴേക്കും പറഞ്ഞു ഇത്തരത്തിൽ ഒരു നരബലി നടത്തിയാൽ എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പത്തും ഉണ്ടാകും എന്ന് അറിയിച്ചു. ഇതേ തുടർന്നാണ് ഇത്തരമൊരു കാര്യത്തിലേക്ക് തിരിഞ്ഞത് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനുശേഷം ആദ്യം കാലടിയിലെ ആ യുവതിയെ തിരുവല്ലയിലെത്തിച്ച് വധിച്ചു, കഴുത്തറുത്തു കൊന്നു എന്ന് പിടികിട്ടുന്നു. രണ്ടാമതാണ് ഈ പൊന്നുരുന്നി സ്വദേശിയായ യുവതിയെ കഴുത്തറുത്ത് കൊല്ലാനായി കൊല്ലുന്ന രീതിയിൽ കാര്യങ്ങളുണ്ടായത്. എന്തായാലും രണ്ട് കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നു. കാണാതായതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ഏറ്റവും നിർണായകമായ ഒരു വിവരം അല്ലെങ്കിൽ വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവ പരമ്പര